കർത്താവിൽ പ്രിയപ്പെട്ട സൗരസുഹന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹവന്ദനം. പത്താമത്തെ സങ്കീർത്തനമാണ് ഇന്ന് വളരെ പരിമിതമായ നിലയിൽ നമ്മൾ ചിന്തിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. പത്താം സങ്കീർത്തനം ദൈവത്തിന്റെ ദാസനായിരുന്ന ദാവീദ് എഴുതിയ മറ്റൊരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തില് പ്രമാദമായ ഒരു ചോദ്യം ദാവീദ് ഉന്നയിക്കുകയാണ്. ആ ചോദ്യം ഇതാണ്: യഹോവേ, എന്തുകൊണ്ട്? നൂറ്റാണ്ടുകളുടെയും സഹസ്രാബ്ദങ്ങളുടെയും പഴക്കമുള്ള ഒരു ചോദ്യമാണിത്. ലോകത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ ആരംഭം മുതൽ അനീതി കണ്ട് മടുത്ത മനുഷ്യൻ, ദുഷ്ടന്മാരുടെ നീചമായ സമീപനം കണ്ട് സഹിക്കാൻ വയ്യാതിരിക്കുന്ന മനുഷ്യൻ, നിഷ്കളങ്കമായി ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിപ്പുറപ്പെട്ട അനേക വിശ്വാസി വിശ്വാസിനികളും തങ്ങളുടെ ജീവിതത്തിൽ ചതിക്കപ്പെടുകയോ നിരാശപ്പെടുകയോ സങ്കടപ്പെടുകയോ കബളിപ്പിക്കപ്പെടുകയോ ചെയ്തപ്പോൾ യഹോവേ എന്തുകൊണ്ട് എന്ന് പലപ്പോഴും ദൈവത്തോട് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ സങ്കീർത്തനത്തിലെ മൂന്ന് പ്രാവശ്യം ദാവീദ് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഇവിടെ ആവർത്തിക്കുന്നതായി നാം വായിക്കുന്നു. ഒരു ബുദ്ധിമാനായ മനുഷ്യൻ പറഞ്ഞിരുന്ന ഇങ്ങനെയാണ്: ചോദ്യങ്ങൾ ചോദിക്കുവാൻ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ, ഉത്തരം പറയേണ്ട ദൈവമാണ്. ചോദ്യം ചോദിക്കുക, നമ്മുടെ ജീവിതത്തില് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ചില വൈഷമ്യ ജീവിതാനുഭവങ്ങൾ, കുടുംബജീവിതത്തില്, വിവാഹ ജീവിതത്തില്, അതുപോലെ വ്യക്തിപരമാകുന്ന സഭാ ജീവിതത്തില്, ആത്മീയ ജീവിതത്തില്, മക്കളോട് ബന്ധമുള്ള ജീവിതത്തില്, മാതാപിതാക്കളോട് ബന്ധമുള്ള ജീവിതത്തില് ഒക്കെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായി മനുഷ്യൻ ചോദിച്ചു പോയ ചോദ്യമാണ്: യഹോവേ, എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ദാവീദ് ഇത്ര പരമഭക്തനായ ഒരാളായിരുന്നിട്ടും, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നിട്ടും ദാവീദ് ദൈവത്തോട് ചോദിക്കുക: യഹോവേ, എന്തുകൊണ്ട് നീ ദൂരത്ത് മറഞ്ഞ് നിൽക്കുന്നു? ഈ ചോദ്യത്തോടുള്ള പ്രതികരണത്തോടുള്ള ബന്ധത്തിലാണ് ലോകത്തിലെ മൂന്ന് വിഭാഗം ആളുകൾ ദൈവത്തെക്കുറിച്ചുള്ള മൂന്ന് വ്യത്യസ്തമാകുന്ന അഭിപ്രായ പ്രകടനങ്ങളിലേക്ക് വന്നത്. ഒന്ന്, യഥേസ്റ്റുകൾ എന്നറിയപ്പെടുന്ന നിരീശ്വരവാദികൾ. അവർ പറയുന്നു, ഈ ദൈവം ദൂരത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ തന്റെ സൃഷ്ടിയോട് യാതൊരു ബന്ധമില്ലാത്തവനായി നിൽക്കുന്നു. അപ്പൊ ദൈവം എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായും തന്റെ സൃഷ്ടിയോട് ദൈവം നിരന്തരമായി ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുമായിരുന്നു, പക്ഷെ അങ്ങനൊരു ദൈവം ഇല്ല എന്നുള്ള നിഗമനത്തിലാണ് നിരീശ്വരവാദികൾ എത്തിച്ചേരുന്നത് ഈ ചോദ്യത്തിന്റെ മുമ്പാകെ. രണ്ടാമത് വേറൊരു കൂട്ടം ആളുകളുണ്ട്, റാഷണലിസ്റ്റുകൾ, അതായത് യുക്തിവാദികൾ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന അവസരവാദികൾ. അവർ പറയുന്ന എങ്ങനെയാണ്: ഇഫ് അറ്റ് ഓൾ ഇഫ് ദർ ഈസ് എ ഗാഡ്, ദാറ്റ് ഗോഡ് ഈസ് അൺഎബിൾ ടു ആക്ട് ഓർ ഡസൻറ്റ് കെയർ. അതായത് ഒരു ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യ, ഉടനെ തന്നെ ആ ദൈവം ഈ സൃഷ്ടിയിൽ പ്രവർത്തിപ്പാൻ തക്കുണം പ്രാപ്തനല്ല, അവൻ നമ്മെ കരുതുന്നവനും അല്ല. മൂന്നാമത് വേറൊരു കൂട്ടമുണ്ട്, ലീഗലിസ്റ്റ് എന്നറിയപ്പോ നിയമവാദികൾ. അവര് പറയുന്ന എന്നറിയാവോ, ദൈവം ദൂരത്തകന്നു നിൽക്കുന്നെങ്കിൽ അത് പാപത്തിനെതിരെയുള്ള ദൈവത്തിന്റെ കഠോരമായ ശിക്ഷയാണ്. ഇങ്ങനെ വ്യത്യസ്തമാകുന്ന മൂന്ന് ഉത്തരങ്ങളാണ്: യഹോവേ, നീ ദൂരത്ത് മറഞ്ഞു നിൽക്കുന്നതെന്ത് എന്നുള്ള ചോദ്യത്തിന് മൂന്ന് വ്യത്യസ്ത തലങ്ങളിൽപ്പെട്ട ആളുകൾ പറയാറുള്ളത്. ഇവിടെ വാസ്തവത്തില് ഇതിന്റെ ആദ്യ ഭാഗത്ത് ദാവീദ് ഉത്കണ്ഠപ്പെടുകയാണ്, ആകുലപ്പെടുകയാണ്. അതായത് ദൈവം ദാവീദിനെ കാണാതെ വണ്ണം മറഞ്ഞിരിക്കുന്നു. ദൈവം ദാവീദിനെ കാണാതെ വണ്ണം, അല്ലെങ്കിൽ ദാവീദ് കാണാതെ വണ്ണം മറഞ്ഞിരിക്കുന്നു. അതാണ് ദാവീദിന്റെ ഒരു പരാതി. അത് വൈ ഡസൻറ്റ് ഗാഡ് ഡു സംതിങ്, ദൈവം എന്തുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല? യോബ് 13:24, ഇരമ്യാവ് 14:8-9 ഈ വാക്യങ്ങൾ ഇരമ്യാവിനും യോബിനും ഒക്കെ ഈ അനുഭവം ഉണ്ടായി. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഹബക്കൂക്ക് പ്രവാചകൻ ദൈവത്തെക്കുറിച്ച് ദൈവം ഇൻകൺസിസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ ദൈവം തന്റെ ജീവിതം കെയർ ചെയ്യുന്നവനല്ല എന്നൊക്കെയുള്ള പരാതികൾ, ആവലാതികൾ ദൈവത്തെക്കുറിച്ച് പറയാൻ കാരണമായി തീർന്നത് ദൈവം നിശബ്ദത പാലിക്കുന്നു ചില പ്രത്യേക കാര്യങ്ങളോട് ബന്ധത്തില്. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ എന്റെ ജീവിതത്തിൽ നിശബ്ദനായിരിക്കുന്നത്
എന്നുള്ള ചിന്ത പല ആളുകളെയും വല്ലാതെ കുഴച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ വാസ്തവത്തില് നമ്മൾ വായിക്കുന്നത് ദാവീദ് നോക്കിയപ്പോൾ ദുഷ്ടന്മാർ വളരെ പ്രബലപ്പെടുന്നു. ആസാബിന്റെയും പ്രശ്നം തന്നെയായിരുന്നല്ലോ, ഞാൻ കുറ്റമില്ലായ്മയിൽ എന്റെ കൈകളെ കഴിയുന്നത് വ്യർത്ഥമായി പോയി എന്ന് ആസാവ് പറയത്തക്കൊണ്ടും അവന്റെ ഹൃദയം വല്ലാത്തൊരു പ്രതിസന്ധിയിലായിത്തീർന്നു. ദൈവം നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ആ സങ്കീർത്തനത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. ദുഷ്ടൻ പ്രബലപ്പെടുന്നത് കണ്ടുകഴിഞ്ഞപ്പോൾ നീതിമാൻ ഭൂമിയിൽ നിരർത്ഥകനാണ്, അവൻ തന്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയുന്നത് വ്യർത്ഥമാണ്, ഈ ഭക്തി കൊണ്ട് പ്രയോജനമില്ല എന്നൊക്കെയാണ് ആസാബിന് തോന്നിയത്. ദാവീദിനും അങ്ങനെ തോന്നി, ദുഷ്ടന്മാർ എന്തുകൊണ്ട് പ്രബലന്മാരായിത്തീരുന്നു. അങ്ങനെ ചെയ്യാൽ ദുഷ്ടന്മാര് നാല് പ്രത്യേക നിലയിലുള്ള അഹങ്കാരത്തിന്റെ വാക്കുകൾ സംഘങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1-4 വാക്യങ്ങൾ, 5-7 വാക്യങ്ങൾ ഈ പരിശോധിച്ചാൽ ഈ 4 അഹന്തയുടെ പ്രതികരണങ്ങൾ ദുഷ്ടന്മാരിന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 1 അവർ പറയും, ദുഷ്ടന്മാർ പറയുകയാണ്, എന്തറിയാവോ, ദർ ഇസ് നോ ഗോഡ്, ദൈവം ഇല്ല എന്നാകുന്നു അവരുടെ അന്തരംഗം. അവർ പറയുകയാണ് ദാറ്റ് ദർ ഇസ് നോ ഗോഡ്. 14 സംഗീതത്തിന്റെ 1 ഭാഗ്യം ദൈവമില്ല എന്ന മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഈ ദുഷ്ടന്മാർ പറയുകയാണ് ദർ ഇസ് നോ ഗോഡ്, ദൈവം ഇല്ല. വാസ്തവത്തിലെ ഈ ഭോഷന്മാരായ ആളുകൾ സൃഷ്ടിതാവിന് പകരം സൃഷ്ടിയെ വണങ്ങുന്നവരാണ്. റോമാലയന് 1 നമ്മൾ വായിക്കുന്നുണ്ട്, അവരുടെ ബുദ്ധി നികൃഷ്ടമായിപ്പോയിട്ട്, ജാതികളുടെ ബുദ്ധി നികൃഷ്ടമായിപ്പോയിട്ട് അവർ സൃഷ്ടാവിനേക്കാൾ സൃഷ്ടിയെ ഭജിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്തു പോന്നു. അവർ അക്ഷയനായ ദൈവത്തിന്റെ പ്രതിമയെ ക്ഷയമുള്ള മനുഷ്യൻ, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപ സാദൃശ്യമാക്കി കളഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ വായിക്കേണ്ട ഏറ്റവും വലിയ വിഷയം, അങ്ങനെയുള്ള ദുഷ്ടന്മാർ, അതായത് ദൈവമില്ല എന്ന് പറയുന്ന അധമന്മാർ, അവരുടെ മേലുള്ള ദൈവത്തിന്റെ ക്രോധം വളരെ വലുതാണ് എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. വാസ്തവത്തിലെ നമ്മള് ദൈവത്തെ ഏത് നിലയിലാണ് മനസ്സിലാക്കുന്നത് എന്ന് ചിന്തിക്കണം. ഇത് ദുഷ്ടന്മാരെ സംബന്ധിച്ച്, അതായത് അവിശ്വാസിയെ സംബന്ധിച്ചുള്ള ചിന്തയാണ് പറഞ്ഞത്. 2 ദുഷ്ടന്മാർ പറയുന്നത് എന്താ അറിയാവോ, അതിന് 5-7 വാക്യങ്ങൾ, 10 സംഗീതത്തിന്റെ 5-7 വാക്യങ്ങൾ, അതായത് അവന്റെ വഴികളെല്ലായ്പ്പോഴും സഫലമാകുന്നു. ദാവീദ് പറയുകയാണ് ഈ ദുഷ്ടന്മാരുടെ വഴികളെല്ലായ്പ്പോഴും സഫലമാകുന്നു. പിന്നെ നിന്റെ ന്യായവിധികൾ അവൻ കാണാതവണ്ണം ഉയരമുള്ളവ, ഞാൻ കുലുങ്ങുകയില്ല, ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയില്ല എന്ന് അവൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. ദുഷ്ടൻ പറയുകയാണ് ഐ ഷാൽ നെവർ ബി മൂവ്ഡ്, ഞാൻ ഒരിക്കലും കുലുങ്ങിപ്പോകുകയില്ല, ഒരു നാളും ഞാൻ അനർത്ഥത്തിൽ വീഴുകയില്ല. അപ്പൊ എനിക്ക് അനർത്ഥമുണ്ടാകുകയില്ല, ഞാൻ കുലുങ്ങുകയില്ല, എനിക്ക് സാമ്പത്തിക പരാധീനത ഉണ്ടാവുകയില്ല, എനിക്ക് സ്നേഹിതന്മാർ കുറഞ്ഞു പോകുകയില്ല, എന്റെ ആഹാരം മുടങ്ങുകയില്ല എന്നിങ്ങനെ നിരന്തരമായി ദുഷ്ടന്മാർ വീമ്പ് പറയുക. ഐ ഷാൽ നോട്ട് ബി മൂവ്ഡ്. അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, തങ്ങൾ വിശ്വസിക്കാത്ത ദൈവത്തെ അവർ ശപിച്ചു പറയുകയാണ്. എന്ന് മാത്രമല്ല പാപത്തിന്റെ മാസ്മരികതയിൽ അവർ രസിച്ച് രമിക്കുകയാണ്. ആ ദുഷ്ടന്മാരാ പറയുന്നത് ഞാൻ ഒരുതാളും കുലുങ്ങിപ്പോകുകയില്ല. ആദ്യ ഈ ദുഷ്ടന്മാർ പറഞ്ഞു ദാറ്റ് ദർ ഇസ് നോ ഗോഡ്, ദൈവമില്ല. 2 പറഞ്ഞു ഐ ഷാൽ നെവർ ബി മൂവ്ഡ്. 3 പറയുന്നത് അവർ പറയാണ് ദൈവം ഞങ്ങളെ നമ്മെ കാണുന്നില്ല എന്നവർ പറയുന്നു. ദൈവം തങ്ങളെ കാണുന്നില്ല എന്ന് അവർ പറയുന്നു. നോക്കിക്കോണേ, ഹോഷന്മാരുടെ വേറൊരു നിരൂപണമാണ്. ദൈവത്തിന് നമ്മെ കാണാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടോ? എബ്രായരിൽ നമ്മൾ വായിക്കുന്നത് സകലവും അവന്റെ മുമ്പാകെ നഗ്നവും മരണവുമായി കിടക്കുന്നു, അവനോടത്ര നമുക്ക് കാര്യമുള്ളത് എന്നാണ്. പക്ഷെ ഇവർ പറയുക ഗോഡ് ഡസന്റ് സീ മീ, ദൈവനെ കാണുന്നില്ല. ചില ആളുകള് പാപം ചെയ്യാൻ പറ്റിയ അവസരങ്ങൾ കണ്ടെത്തിയിട്ട് അവരെ ആരും കാണുന്നില്ല എന്നുള്ള നിലയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഈ ജീവികളുടെ കൂട്ടത്തിൽ ഉടുമ്പ് എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്. ഉടുമ്പ് സാധാരണ നിലയില് ഏത് പ്രതലത്തിൽ കൂടിയും വലിഞ്ഞു കയറുന്ന ഒന്നാണ്. അസാമാന്യമായ ഊരും ബലമുള്ള ജീവിയാണ്.
ഏതാണ്ട് പല്ലിടെയൊക്കെ ഒരു ഒരു അറിയുടെയൊക്കെ ഒരു രൂപസാഹചര്യത്തിലേക്ക്. ചില ആൾക്കാർ ഉണുമ്പിന്റെ മാംസം തിന്നുകയും ചെയ്യാറുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് കേസെടുക്കും. കള്ളന്മാരെ മോഷ്ടിക്കാൻ വേണ്ടി ചില വീടുകളുടെ ഭിത്തിയെ കൂടെയൊക്കെ വലിഞ്ഞു കയറാൻ ഈ ഉടുമ്പിനെ കൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉടുമ്പ ഭിത്തിയെ പല്ലി പട്ടി പിടിച്ചിരിക്കും, അതിന്റെ വാലെ കൂടെ പിടിച്ച് കയറി പോകുന്ന പറയുന്നേ. നമുക്കറിയാൻ പറ്റും, ഞാനിങ്ങനെ വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പൊ ഈ ഉടുമ്പ് അത് ശത്രുവിനെ കാണുമ്പോൾ ചെയ്യുന്നൊരു പണിയുണ്ട്. അതായത് ഉടുമ്പിനെ ആക്രമിക്കുന്ന ശത്രുവിനെ ഉടുമ്പ് കാണുമ്പോൾ അത് ചെയ്യുന്നൊരു ഒരു പണിയുണ്ട്. അത് വേഗത്തിൽ ഓടി ചെന്ന് തന്റെ തല മണലിലങ്ങ് പൂഴ്ത്തും. അതിന്റെ തല മണലിൽ പൂഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ അതിനെ ആരും കാണുന്നില്ലെന്നാണ് ഈ ഉടുമ്പിന്റെ ചിന്താഗതി. ഇങ്ങനെയുള്ള ഭോഷന്മാരായ ആളുകൾ ആത്മീയ ലോകത്തുമുണ്ട്. അവരെ പാപം ചെയ്യുകയും അധർമ്മം പ്രവർത്തിക്കുകയും വഷത്വം സംസാരിക്കുകയും ഭോഷ്കും ഭോഷത്വവും കുരളയും കളവും ഒക്കെ പറയുകയൊക്കെ ചെയ്യും. പക്ഷെ അവർ ചിന്തിക്കുന്ന ആരും അവരെ കാണുന്നില്ല എന്നാണ്. അവർ നിഗൂഢമായി പാപത്തിന്റെ പല വ്യാപാരങ്ങളിലും ഏർപ്പെടും. അവർ ചിന്തിക്കുന്നത് നോബഡി സീസ് ദസ്, ഞങ്ങളെ ആരും കാണുന്നില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കും, ദർ ഇസ് നോ പ്ലേസ് ഇൻ ദി എൻ്റയർ യൂണിവേഴ്സ് വേർ യു ക്യാൻ ഹൈഡ് യുവേഴ്സൽസ് ഫ്രം ഗോഡ്. ദൈവത്തെ വിട്ട് അകന്ന് ദൈവത്തിന്റെ കണ്ണ് പൊത്തിക്കൊണ്ട് ദൂരവേ ഒളിച്ചിരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലവും ഈ പ്രപഞ്ചത്തിലില്ല. പ്രപഞ്ച സീമയിൽ എവിടെയും അവന്റെ കണ്ണുകൾ ഊടാടി സഞ്ചരിക്കുന്നു എന്നാണ് തിരുവിതത്തിൽ വായിക്കുന്നത്. ഇവിടെ ദുഷ്ടന്മാർ പറയുകയാണ്, ദൈവം എന്നെ കാണുന്നില്ല എന്ന് അവർ മനസ്സുകൊണ്ട് പറയുന്നു. അത് ദൈവത്തെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് ക്രൂരനായ അല്ലെങ്കിൽ ക്രൂര മൃഗത്തെ പോലെയുള്ള ഒരാളായിട്ടാണ്. നിഷ്കളങ്കനായ ഒരു ജീവിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അതിനെ തിന്നാനായി അതിന്റെ പിന്നാലെ പ്രാപിക്കുന്ന ക്രൗര്യഭാവമുള്ള ഒരു ക്രൂര മൃഗത്തോടാണ് ദൈവത്തെ ഈ ദുഷ്ടന്മാർ താരതമ്യം ചെയ്യുന്നത്. അവര് വാസ്തവത്തിൽ കപടഭക്തന്മാരാണ്, വഞ്ചകന്മാരാണ്, അതുപോലെ ഭയപ്പെടുത്തുന്നവരാണ്, ഭീഷണി പറയുന്നവരാണ്, സ്വാർത്ഥന്മാരാണ്. ഇതെല്ലാം ഈ ദുഷ്ടന്മാരുടെ പ്രത്യേകമായ സ്വഭാവങ്ങളാണ്. ഒടുവിലായി ദുഷ്ടന്മാർ പറയുന്നു, ദൈവം എന്ത് ചെയ്യുന്നില്ല, ദൈവം കരുതുന്നവനല്ല, ഗോഡ് ഡസന്റ് കെയർ. അപ്പൊ ആദ്യം പറഞ്ഞു, ദേർ ഇസ് നോ ഗോഡ്. രണ്ടാമത് പറഞ്ഞു, ഐ ഷാൽ നെവർ ബി മൂവ്ഡ്. മൂന്നാമത് പറഞ്ഞു, ഗോഡ് ഡസന്റ് സീ മീ. നാലാമത് പറഞ്ഞു, ഗോഡ് ഡസന്റ് കെയർ. ഇതെല്ലാം ദുഷ്ടന്മാര് പറയുന്ന ആലോചനയാണ്. ഇതെല്ലാം കണ്ടിട്ട് ദാവീദ് അവർക്കൊരു ദോഷവും വരാതിരിക്കുന്നു. അവർ നാൾക്ക് നാൾ പ്രബലപ്പെടുന്നു. അവർ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കുന്നു. അവർ ഉന്നതന്മാരായിരിക്കുന്നു. സമൂഹത്തിൽ അവർക്ക് മാന്യതയും ബഹുമാനവും ലഭിക്കുന്നു. അവർ വളരെ സമ്പത്തുണ്ടാക്കുന്നു. അവരെ ഐശ്വര്യമായി ജീവിക്കുന്നു. അവർ മക്കളെ വളർത്തുന്നു. അവർക്ക് മറ്റുള്ള ശേഷം ഭക്തന്മാരെ പോലെ പ്രയാസങ്ങളൊന്നുമില്ല. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, യഹോവേ, നീ ദൂരത്ത് മറഞ്ഞ് നിൽക്കുന്നത് എന്ത്? കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നത് എന്ത്? എത്രയോ ദുഃഖകരമായ ചോദ്യമാണ്. പക്ഷെ ഇവിടെ ഇതിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ ദുഷ്ടൻ വളരെ പ്രബലനായി തീർന്ന് അവൻ എന്നേക്കുമായി വാഴുന്നു എന്നുള്ള നിലയിൽ നമുക്ക് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നീതിമാനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നവൻ ശാശ്വതമായ അടിസ്ഥാനം ഉള്ളവനാണ്. നീതിമാൻ ദൈവസന്നിധിയിൽ ശാശ്വതമായ അടിസ്ഥാനമുള്ളവനാണ്. നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല എന്ന് തിരുവചനത്തിൽ പറയുന്നു. ഇവിടെ ദുഷ്ടൻ പറയുക, ഞാൻ കുലുങ്ങിപ്പോകുകയാണ്. പക്ഷെ വചനം പറയുന്ന എന്താണ്? നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. അനർത്ഥ ദിവസത്തിൽ ദൈവം അവനെ ഒളിപ്പിക്കും എന്നാണ് തിരുവചനത്തിൽ വായിക്കുന്നത്. പക്ഷെ ദാവീദും അല്പസമയത്തേക്ക് ഭയപ്പെട്ടു പോയി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും എന്തുകൊണ്ട് കർത്താവെ ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ എനിക്ക് അനുവദിക്കുന്നു, എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല, ഞാൻ വല്ലാത്ത കഷ്ടത്തിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണ്, എന്റെ നിഷ്കളങ്കമായ മനസ്സിനെ ഗ്രഹിക്കുവാൻ അതിന്റെ നിഷ്കളങ്കത്തെ മനസ്സിലാക്കുവാൻ ഭൂമിയിൽ ആരുമില്ലല്ലോ, എനിക്ക് എന്തുകൊണ്ട് ഈ വലിയ തകരാറ് സംഭവിച്ചു എന്നോർത്ത് നിരാശപ്പെട്ട് അധൈര്യപ്പെട്ടു പോകുന്ന സാഹചര്യം ദാവീദിനെ പോലെയുള്ള ദൈവാശ്രയമുള്ള ഒരു മനുഷ്യനുണ്ടായെങ്കിൽ എനിക്ക് നിങ്ങൾക്കുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു വസ്തു മനസ്സിലാക്കിക്കൊള്ളുക, നീതിമാൻ എന്നേക്കും ദൈവസന്നിധിയിൽ ഓർമ്മയിലിരിക്കും.
അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. നീതിമാനൊരു ദോഷവും ഭവിക്കരുതെന്നാണ് ദൈവം പറഞ്ഞത്. ഏഴ് പ്രാവശ്യം വീണാലും നിലംപരിയാകില്ല എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മോട് പറയുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ദാവീദ് പ്രജോജ് യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്ന എന്ത്? കഷ്ടകാലത്ത് ഞാൻ കാണാതെ വേണം നീ നിന്റെ മുഖത്തെ മറയ്ക്കുന്നതും എന്ത്? നമുക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോകും. ദൈവം ചില പ്രത്യേക കാര്യങ്ങൾ പെട്ടെന്ന് ഇടപെടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്ത് നമ്മെ രക്ഷിക്കുന്നില്ല, ദുഷ്ടന്മാരുടെ കയ്യിൽ നമ്മെ വിടുവിക്കുന്നില്ല, പ്രത്യേക ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് ഉത്തരം നൽകുന്നില്ല എന്ന് തോന്നി നമ്മൾ നിരാശപ്പെട്ടു പോകാം. പക്ഷേ ഗോഡ് വാച്ചസ് ഓൾ ദ സിറ്റുവേഷൻസ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളെയും കർത്താവ് നന്നായി നോക്കി കാണുന്നുണ്ട്. മാത്രമല്ല അവിടുന്ന് എല്ലാവരെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവസ്വം നമുക്ക് ആശ്വസിക്കാം, നാം ശാശ്വതമായ അടിസ്ഥാനം കർത്താവായ യേശു ക്രിസ്തു യുഗങ്ങളുടെ പാറയുള്ളവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവരമേ, നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവിൽ ധൈര്യപ്പെട്ടുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതയാത്ര നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവ് എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. ഉത്തരം നൽകേണ്ടത് കർത്താവാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, നാം ഒരു നാൾ തിരുസം നിൽക്കുമ്പോൾ നമ്മൾ നൽകിയതെല്ലാം നന്മയ്ക്കാണെന്ന് കർത്താവ് നമ്മെ അറിയിക്കുന്ന ഒരു സന്തോഷകരമായ ദിവസമുണ്ട്. ആ ദിവസത്തിന് നോക്കി പാർത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടിയാർമല. താങ്ക് യു.